നിലാവ്, തണുത്ത കാറ്റ്, ഐശ്വര്യമുള്ള രാത്രി, ഇങ്ങനെ നടക്കുന്ന എനിക്കൊരു സുഖ. പെണ്ണ് കെട്ടുന്നത് വരെ നിനക്ക് അങ്ങനൊക്കെ തോന്നും. എനിക്കാണെങ്കിൽ ഈ നൈറ്റ് ബീറ്റ് എന്ന് കേട്ടാ കല്യ. പുറത്ത് ഇങ്ങനെ നിലാവ് വരുമ്പോ വീട്ടിനകത്ത് എനിക്ക് എന്റെ ആയുസ്സിനും കെട്ടിപ്പിടിച്ചെടുക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ. എന്റെ പൊന്നുമോളെ, ആയിഷ അബ്ദുഖാന്റെ ഭാര്യയല്ലേ? ഭാര്യ മോളെ എന്നാ വിളിക്ക? സ്നേഹമുള്ള ഭർത്താവിന് ഭാര്യ മോളാണെന്ന് തോന്നും, ചിലപ്പോ ഉമ്മാണെന്ന് തോന്നും. ഒരാളെ മടിയിലും മറ്റൊരാൾ തലവെച്ചെടുക്കുന്ന സമയത്താണ് അങ്ങനൊക്കെ തോന്നണേ. പിന്നെ പെണ്ണിന്റെ തനി സ്വരൂപം കാണിക്കുമ്പോ ഇവരിതാണെന്നും തോന്നും. ഇതൊക്കെ ഇപ്പൊ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, വയസ്സ് 19 ആയിട്ടും ഒരു പെണ്ണിന്റെ മണം നീ അറിഞ്ഞിട്ടുണ്ടോ? 30ഓ? എനിക്ക് വയസ്സ് 32 കഴിഞ്ഞു. 20-ാമത്തെ വയസ്സ് മുതൽ ഞാൻ കല്യാണം സ്വപ്നം കണ്ടു തുടങ്ങിയതാ. എന്തു ചെയ്യാം, അച്ഛനും അമ്മയ്ക്കും ആ വിചാരം വേണ്ടേ? ഇപ്പോഴും മോന്റെ വായിൽ മുലപ്പാല് മണക്കുന്നു എന്നാണ് നിന്റെ അമ്മയുടെ വിചാരം? അതല്ല അബ്ദുക്ക, ഞാൻ മരണം വരെ പെങ്ങന്മാരെ നോക്കണം. ഇപ്പൊ പെണ്ണ് കെട്ടിയാ പെങ്ങന്മാരെ നോക്കുന്ന ആരാണെന്ന അമ്മയുടെ ചോദ്യം. കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ പെങ്ങന്മാരെ കെട്ടിയോമാരെ നോക്കണം. ഞങ്ങളുടെ തറവാട്ടിൽ ഒരു പ്രത്യേക ചിട്ടയാ, പെണ്ണുങ്ങൾ അകത്തും ആണുങ്ങൾ പുറത്തും. അത് ശരി, പിന്നെങ്ങനെയാണ്? ശരിക്കൊന്ന് വെച്ചു. ആരായിരിക്കും? ഈ ആഴ്ച നമ്മളെ ലിസ്റ്റിൽ പെട്ട കേടുകൾ വല്ലവരും തറവാട്ടിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടോ? ഏതായാലും സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കറങ്ങാം. അവനെ അങ്ങനെ വിട്ടാ പറ്റത്തില്ല. എടാച്ചു, ആരെയാണ് കൊളം തോണ്ടിയത്? ഓട്ടം കണ്ടാ അറിയാം, കൊയ്ത്ത് മോശമല്ല. അതൊക്കെ പിന്നെ പറയാം, ഇപ്പൊ സമയമില്ല. ഒന്നുമില്ല, ഞാൻ ഒരു പഴയ കണക്ക് തീർക്കാൻ പോവാ. കണക്ക് നമുക്ക് ഇവിടെ വെച്ച് തീർക്കാം, അല്ലെങ്കിൽ പിന്നെയും ജോലി കൂടും. സ്വർണ്ണക്കടക്കാരൻ നീ മോഷ്ടിക്കുന്ന ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. തൊണ്ടി സാധനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് മര്യാദയ്ക്ക് ശേഷമിലോട്ട് തറ. ഏത് സ്വർണ്ണക്കട, ഏത് തൊണ്ടി? കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന ഇടപാട്. വെറുതെ മനുഷ്യൻ മെനക്കെടുത്തരുത്. അബ്ദുക്ക, ഇവൻ പഠിച്ച പുള്ളിയാ, സ്റ്റേഷനിലെ ചൂടറിഞ്ഞെങ്കിലേ ഇവൻ സത്യം പറയത്തുള്ളൂ. ദേ, വെറുതെ കള്ളക്കേസ് ഉണ്ടാക്കരുത്. ഞാൻ കള്ളൻ തന്നെ, നല്ല ഭംഗിയായി കക്കാനും അറിയാം. പക്ഷെ നിങ്ങൾ പറയുന്ന സ്വർണ്ണക്കടൽ ഞാൻ കേട്ടിട്ടില്ല. മിനിയാന്നാ ഞാൻ ജയിലിൽ നിറഞ്ഞത്. ഉടനെ അങ്ങോട്ട് പോകാൻ യാതൊരു താല്പര്യമില്ല. ഇവൻ പറഞ്ഞു കേട്ടിട്ട് സത്യം തോന്നുന്നുണ്ട്. നീ ശരിക്കും കണ്ടാണോ? ഇവൻ തന്നെ ആണോ ആള്? ഞാൻ ശരിക്കും കണ്ടല്ലേ, ഈ ബാഗും കണ്ട്. എന്നാ പിന്നെ ഇവിടെ വല്ലവരും കണ്ട തൊണ്ടി കാണിച്ച് കള്ളക്കേസ് ഉണ്ടാക്കി അരിഞ്ഞു കളഞ്ഞാൽ. വാസു അവിടെ നിൽക്കാനാണ് പറഞ്ഞേ. ഈ രാത്രി പാലക്കെ റാലിന്റെ ഇടയിൽ കൂടെ ഒക്കെ എന്നിട്ട് ഓട്ടിക്കരുത്. വാസു നില്ലാടാ. അയ്യോ, ഇവരിപ്പ എങ്ങോട്ട് ഓടി? ഇവിടെ ഓടി കാണുന്നില്ല, നേരെ വന്നെ എന്തായാലും ഓടിയിട്ടില്ല. അവിടെ എന്തോ അനക്കം കേട്ട്. എനിക്ക് തോന്നിയതാണാ. അവ കുടിയോ? ഇവനിത് എവിടെ പോയി? അവൻ ഈ ഏരിയയിൽ തന്നെ കാണും. നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ വിവരം അറിയിക്കാം. ബാക്കിയുള്ള പോലീസുകാരോട് വന്നോട്ടല്ലേ. വരരുത്, എന്റെ പുറകെ വരരുത്, ഏറവനാൽ ഞാൻ വെട്ടും. എന്റെ പൊന്നു വാസു, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നൊന്നിനെ തുടങ്ങിയാണോ? ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ താഴെ ഇറങ്ങി വന്ന തൊണ്ടി എടുത്തതന്നെ. ഞാനല്ല പൊട്ടിക്കെന്ന് പറഞ്ഞില്ലേ? എന്റെ പുറകെ കയറി വരരുത്. മനസാ വാച കർമ്മണ ഞാൻ അറിയാത്ത കാര്യം എന്റെ തലയിൽ കെട്ടിവെച്ച നാറയെ ഞാൻ വെറുതെ ഇവിടെ വന്നിരുന്നാ. അത് വാസു പോയി. നമ്മളിങ്ങനെ ഒരുമിച്ച് ഓടാതെ രണ്ടുമൂന്ന് ഗ്രൂപ്പായിട്ട് അവൾ കവർ ചെയ്യും, എന്നാലേ അവന് പിടിക്കാൻ പറ്റുള്ളൂ. പ്രഭാര, നീ ഈ വഴിയെ പോ.
ഗ്യാസൊന്നുമില്ലല്ലോടോ. ഇന്നലെ രാത്രി 12 മണിക്ക് തുടങ്ങി ഓട്ടോ. തൊണ്ട നനയ്ക്കുന്നത് ഇപ്പോഴാ. എന്തുവാടാ നോക്കുന്നത്? തൻ്റെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയാ ഞങ്ങൾ ഈ ഓടുന്നത്. ആ ഓർമ്മ വേണം. ഒരു വീട്ട് വീടിഞ്ഞിട് ഇത് എങ്ങനെയാണോ കത്തിക്കുന്നത്? തീപ്പെട്ടി ഇറോ. നിന്നെ ഒറ്റയ്ക്ക് എന്റെ മുമ്പിൽ കൊണ്ടുവന്നത് നിന്റെ ചോര കണ്ടിട്ട് ഇനിമേ കഴിയുള്ളൂ. സത്യമായി ഞാൻ സ്വർണ്ണക്കട കേട്ടില്ല. ഇങ്ങോട്ട് നോക്കിയേ, എന്നെ ഇപ്പൊ ഒന്ന് വിട്ടുതന്ന ശരിക്കുള്ള കള്ളനെ ഞാൻ കണ്ടുപിടിച്ചേരാ. അതിന് പുറമെ ഒരാഴ്ചക്ക് സാറിന് 500 രൂപയും കൊണ്ടുതരാം. ഇപ്പൊ ഇതങ്ങ് പിടിച്ചാടെ, മനസ്സറിഞ്ഞ് ഇത്രയും രൂപ എൻ്റെ ഉള്ളൂ. സത്യം പറയടാ തണ്ടി, തൊണ്ടി സാധനം എവിടെയുണ്ട്? എനിക്കൊന്നും അറിയില്ല സാർ. സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കാത്ത കാര്യത്തിന് എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. എന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് വീട് പിടിച്ചു മേടിച്ചു. ആണുങ്ങളെ കുറിച്ച് അവാദം പറയുന്ന ഒറ്റ തൊഴിയാൻ വെച്ചാൽ ഒരു മാസം കഴിഞ്ഞ നീ മൂത്ത ഒഴിക്കൂ. ബ്ലഡി റാസ്കൽ, ഇവനെ കൊണ്ട് ഞാൻ പറയപ്പിക്കാം. ഇവനെ അകത്തോട്ട് എന്റെ പ്രഭാകര. ഇനി 2 ദിവസം ഉള്ളു ഞാനിവിടെ. റിട്ടയർമെന്റ് ആവുന്നതിന് മുമ്പ് എനിക്ക് ഇതിൽ പറഞ്ഞ സന്തോഷം പറയാനില്ല. സത്യം പറയല്ല സാർ, ആദ്യം കണ്ടത് പ്രഭാകരനാ. പ്രതീക്ഷിക്കാൻ ജീവൻ മണിയും വെച്ച് പിടിച്ചത് പ്രഭാകരനാ. ഗുഡ്, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. വടിവാള് കൊണ്ടുള്ള വെട്ടേറ്റ് ചാവുമെന്ന് കരുതിയതാ. എത്ര വീശാണോ വീശിയത്? പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. നിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും കാണാത്തെ. പോറലൊക്കെ ഉണ്ട്, പക്ഷെ കാണിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് സാർ. ഓ, സാരില്ല സാരില്ല. നീ വരുന്നെന്ന് അറിഞ്ഞപ്പോ എനിക്കുണ്ടായ ഒരു ത്രിൽ. ദ ഓൾഡ് ഡേ ഹാസ് കം ബാക്ക്. ഇതാ ഇത് 200. ഇനി 200 കൂടി തന്നാലേ കണക്ക് ശരിയാവും. 200 മതിയെന്നല്ലേ അവിടുന്ന് പുറപ്പെടുമ്പോ താൻ പറഞ്ഞത്? അത് വൺ വേ. ഞാൻ കാലിയായിട്ട് തിരിച്ചു പോണ്ടേ? ലഗേജ് തുടർന്ന് എന്റെ കാശ് വന്നിട്ട് പെണ്ണുങ്ങളുടെ അടുത്ത് എന്താണോ? ലഗേജ് തുടരുന്നാ പറഞ്ഞേ. നമ്മളിത് കൂടെ കണ്ടതാ. സമയം കളയാ, കാശെടുക്ക, എനിക്ക് വേറെ ഓട്ടം ഉണ്ട്. എന്താ പ്രശ്നം? സാർ എന്നെ ഒന്ന് സഹായിക്കണം. 200 രൂപ സമ്മതിച്ച ഞാൻ കാറിൽ കയറിയത്. ഇവിടെ വന്നപ്പോ അതിൽ 400 രൂപ വേണമെന്ന് പറയുന്നു. ഇത് എവിടുത്തെ ന്യായ? ലഗേജ് തരില്ലത്രേ. എന്താണോ സാർ ഇതിൽ ഇടപെടണ്ട. പക്ഷെ എനിക്ക് ഇതിൽ ഇടപെട്ടേ പറ്റൂ. കാരണം ഈ തൊപ്പി ഈ തലയിൽ കയറിപ്പോയില്ലേ. പെണ്ണുങ്ങടുത്ത് മേക്കിട്ട് കയറാ പോടോ. ആഹാ, താൻ പോവില്ലേ? എന്നാ സ്റ്റേഷനിൽ ചെന്ന് കണക്ക് തീർക്കാം. എന്താ എന്റെ നമ്പർ? KLD 9031. KLD 9031. എവിടെയോ തന്റെ ലൈസൻസും ബുക്കും. ഇത് കുറെ കഷ്ടമാണ്. ഒരു കഷ്ടമില്ല, പോടോ. വളരെ നന്ദിയുണ്ട്. എന്താ സാറിന്റെ പേര്? പ്രഭാകരൻ കെ. വെറും കോൺസ്റ്റബിൾ ആണെന്ന് വിചാരിക്കണ്ട, സബ് ഇൻസ്പെക്ടർക്ക് പോലും പേടിയാ. ഇവിടെ പ്രഭാകരൻ നല്ല പേരാ, അതുകൊണ്ട് തന്നെ കളവും പിടിച്ചു പറയും കുറവുവാ. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഹലോ, ഇതാണോ നിങ്ങളുടെ മര്യാദ? 200 രൂപയുടെ ലാഭം ഒരു നന്ദി വാക്കിൽ ഒതുക്കാവുന്നതാണോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു 50 റുപ്പീസ് ഞാൻ എടുക്കണം.
ക്ഷമിക്കണം, വാങ്ങില്ലെന്ന് കരുതി. ഇക്കാലത്ത് വാങ്ങുന്നവരാണ് മാന്യൻ. ആ പൈസ മേടിച്ച് ഏതായാലും ശരിയായില്ല. തൽക്കാലം നീ ഇതങ്ങോട്ട് പിടിക്ക്. ഞാൻ തരാനുള്ള 2500 കുറയട്ടോ. ഇല്ലാത്ത കുറ്റം ഉണ്ടാക്കി നീ അകത്താക്കി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ എപ്പോ വന്നു? ചകലം മുമ്പേ. ആ നാറാവിള്ള ചേട്ടന് വേറെ ജോലിയൊന്നുമില്ല. രാവിലെ വന്ന വഴിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ചെന്നെ പോക്കി. സത്യം പറയടി, ഇന്ന് എത്ര പേരെ പോക്കറ്റ് അടിച്ചു? സത്യം ഓക ചേട്ടാ, ഞാൻ പറഞ്ഞത് ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ലെന്ന്. എന്താടി വിളിച്ചത്? കൊച്ചേട്ടനാ. എടീ, നിന്റെ ഈ കൊഞ്ചലും കൊച്ചേട്ടനും കൂടി ഒക്കെ എന്നെ പോലെ പ്രായമുള്ളവരടുത്ത് മതി. അവൻ കൊച്ചനാ, വെറുതെ ചീറ്റയാക്കാൻ. ചോദ്യം ചെയ്യായിരുന്നു. ആ ചോദ്യം ചെയ്തൊക്കെ പിന്നെ നമുക്ക് വേറൊരു കാര്യം ആലോചിക്കാനുണ്ട്. ഇനി ഞാൻ പറഞ്ഞോട്ടെ സാർ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് സാറ് ഈ വരുന്ന 23-ാം തീയതി ജോലിയിൽ നിന്ന് പിരിയാണ്. നമുക്ക് അദ്ദേഹത്തിന് ഒരു സെൻഡ് ഓഫ് കൊടുക്കണം. പരിപാടി ഉഗ്രമാക്കണം. കാര്യമായിട്ടൊരു പിരിവ് നടത്താം. അല്ല, നിർത്തിക്കാള. നീ പിരിച്ചോട്ടോളം മതി. നീ എന്റെ ഷെയർ കടം വരാതെ തന്നാ മതി. പ്രഭാകരനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ എനിക്ക് തരാനുള്ള പൈസ അത് എന്നെ ഒഴിവാക്കി. കാരണം അതെനിക്ക് കിട്ടില്ലെന്നറിയാം. പക്ഷെ കുര്യാക്കോസ് സാറിന്റെ കാര്യം വലിയ കഷ്ടത്തിലാ. നീ അയാൾക്ക് കൊടുക്കാനുള്ള 135 രൂപ അയാൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കൊടുത്താൽ വലിയ ഉപകാരം. ഇതുപോലെ നമുക്ക് കിട്ടാനുള്ള റിട്ടയർമെന്റ് സമയത്തൊക്കെ ആയിരിക്കും കിട്ടുക. കടത്തിന്റെ കാര്യം പറയാനല്ല നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്, കുര്യാക്കോ സാറിന്റെ സെൻഡ് ഓഫ് പരിപാടിയെ കുറിച്ച് ആലോചിക്കാനാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 3 വർഷക്കാലം ഈ നാട്ടിൽ നിയമത്തിന്റെ പ്രകാശം പരത്തിയിരുന്ന ആ ദീപവിതാ പൊലിയുന്നു. ഇല്ല, പൊലിഞ്ഞിട്ടില്ല. നമ്മോട് വിടവുകയാണ്. ധീരനും ശൂരനും പരാക്രമിയുമായ നമ്മുടെ കുര്യാക്കോസ് സാറിനെ പുകഴ്ത്താൻ പറ്റിയ വാക്കുകൾ എന്റെ മലയാള ഭാഷ നിന്റെ കണ്ടുവരില്ലല്ലോ. ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് അടുത്തതായി പോലീസ് കലാസമിതിയുടെ സെക്രട്ടറി കോൺസ്റ്റബിൾ കെ പ്രഭാകരനെ നിങ്ങളുടെ പ്രസംഗത്തിന് ക്ഷണിച്ചു കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട കുര്യാക്കോസ്, അങ്ങിരുന്ന് ആ കസേരയിൽ ഇരിക്കാൻ കഴിവുള്ള അർഹതയുള്ള ഒരാൾ ഇനി ഉണ്ടാകുമോ സംശയമാണ്. ആ കസേരയിലേക്ക് നോക്കുമ്പോൾ ഇനി എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും പൊട്ടിക്കരയാതിരിക്കാൻ കഴിയുമോ എനിക്ക് കൂടുതലൊന്നും പറയാൻ കഴിയുന്നില്ല. അടുത്തായി പി സി അബ്ദുള്ള പ്രസംഗിക്കും. നമസ്കാരം. അങ്ങോട്ട് കൂടി കടുപ്പിക്കോ. മറുപടി പ്രസംഗത്തിനായി നമ്മുടെ കുര്യാക്കോസ് സാറിനെ ക്ഷണിച്ചോളൂ. സ്നേഹിതരെ, സഹപ്രവർത്തകരെ, ഇത്രയും വിപുലമായ ഈ യാത്രയപ്പിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ സഹപ്രവർത്തകരെ വിട്ടുപിരിയുന്നതിൽ എനിക്ക് അങ്ങേയറ്റം സങ്കടമുണ്ട്. പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും ഈ ദുഃഖവളിയിൽ പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ കലാസമിതിയുടെ കലാപരിപാടികൾ കണ്ട് ആസ്വദിച്ച് അല്പമെങ്കിലും ആശ്വസിച്ച്. ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ നാരായണപിള്ള, കോൺസ്റ്റബിൾ സുമതി, പ്രഭാകരൻ, അബ്ദു, കുഞ്ഞിക്കനാൽ സാർ വന്നോട്ടെ, ഭരതൻ, ലക്ഷ്മണൻ, ശ്രീരാമൻ എടുക്കോടോ. അല്ല, എന്ത് പറ്റി എനിക്ക്? എന്താണിത്? എനിക്ക് മാപ്പ് തരണം. അന്ന് അറിയാതെ വാങ്ങിച്ചു പോയ 50 രൂപ സാധാരണയായി 25% ആണോ റേറ്റ്?
ക്ഷമിക്കണം, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. എടുത്തോളൂ, ഞാൻ ഭിക്ഷ കൊടുത്തത് തിരിച്ചു വാങ്ങാറില്ല. എടുക്കാനല്ലേ പറഞ്ഞത്? ഈ ജാതി ബിസ്ക്കറ്റ് ഇനി എന്താ ഇവിടെ വട്ടത്തിലുള്ളത്? കടയിലെ സാധനങ്ങൾ എവിടെ പോണോ എവിടെ പോണോ ആളിയും ചോദിക്കാറില്ലേ. ദേ കണ്ടോ, ഈ കുപ്പിയിൽ ഒരു കിലോ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കടയടച്ചാൽ ഇനി ഇവിടെ ഒരു സാധനവും ബാക്കി ഉണ്ടാവില്ല. അച്ഛൻ ഇനി വന്നേ മോങ്ങാനിരിക്കുന്ന നായുടെ തല തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ. എന്നാ നീ ഒരു 5 രൂപ? അപ്പ രാവിലെ തന്നെ വെള്ളവടി തുടങ്ങാവല്ലേ. അച്ഛൻ വീട്ടിലോട്ട് പോയേ. വീട്ടിലേക്ക് പോവാനോ? എന്റെ വീട്ടിലേക്ക് എപ്പ പോണെന്ന് എനിക്കറിയാം. അപ്പൊ നീ തരില്ല അല്ലേ? അമ്മാവാ അമ്മാവനങ്ങ് വാ, 5 രൂപ ഞാൻ തരാം. നീ വിളിച്ചാ ഞാൻ വരും. നിന്നെ എനിക്ക് അത്രക്ക് ഇഷ്ടം. ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. അമ്മാവന് വട്ടച്ചെലവുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നാളെ മുതൽ അമ്മാവന് ഇവിടെ ഇരുന്ന് കണക്ക് എഴുതിയാ മതി. ഞാൻ കടയില്ലാത്തപ്പം അത്യാവശ്യം സാധനം എടുത്തു കൊടുക്കണം. അത് വേണോ? അത് വേണം. ഒടുവിൽ നമ്മൾ അമ്മി പിണങ്ങാൻ ഇടവരരുത്. തന്തയ്ക്ക് പറക്കാത്തവനെ. മോനെ, ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യല്ലേ, അഡ്വാൻസ് ആയിട്ട് ഒരു 10 രൂപ. അയ്യോ, 10 നോട്ട് ഇല്ലല്ലോ. ബാക്കി നിനക്ക് 10 രൂപ കിട്ടണമെന്നേ ഉള്ളൂ. മോനെ, ഒരു 10 രൂപ കൊടുത്തവനെ. ഏതായാലും ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് വളരെ നല്ലൊരു സമ്മാനമാണ് എന്റെ സബോർഡിനേറ്റ്സിൽ നിന്ന് കിട്ടിയത്. ലോകപ്പിനകത്ത് കിടന്ന പ്രതിയെ തുറന്നു വിട്ടിട്ട് യാതൊരു അന്വേഷണവും ഇല്ല. നമ്മൾ ഇനി അന്വേഷിക്കാത്ത ഒരു സ്ഥലം ബാക്കില്ല അല്ലേ? ഇവന് എസ് പി ശകാരിച്ചപ്പോ എനിക്കൊരു അക്ഷരം മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഇങ്ങനൊരു അബദ്ധം ഇതുവരെ ഉണ്ടായില്ല അല്ലേ? ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഞാൻ അവനെ പിടിച്ചത്. വിശദീകരണം ഒന്നും വേണ്ട. ഒരാഴ്ചക്കും അവനെ പിടിച്ചിരിക്കണം, ഇല്ലെങ്കിൽ ആർക്കൊക്കെയാണ് സസ്പെൻഷൻ കിട്ടുക എന്ന് പറയാനാവില്ല. അല്ല, എത്ര ദിവസം കൊണ്ട് പിടിക്കണം പറഞ്ഞത്? ഒരാഴ്ച കൊണ്ട്. എടോ, അതിന് ഇനിയില്ല 8-ാമത്തെ ദിവസം. അതിന് ഇപ്പഴും ചാടി കളിക്കണോ? ഇത് ഇത്ര സ്ട്രോങ് ആണെന്നാ തോന്നുന്നത്. പഠിച്ചോ, അത്ര തടി കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയും വേണ്ട. എന്നാ അകത്തോട്ട് കൈട്ട് വാരി എടുത്തോ. എന്താ നിങ്ങളുടെ വിചാരം? 1 കിലോ ഗോതമ്പിന് 2 കിലോ പൊടി കിട്ടുവോ? ഇതെന്താ കുറുപ്പേ? നിങ്ങളുടെ മോൻ കൊച്ചു പെമ്പിളർക്ക് മാത്രം ഗോതമ്പ് പൊടിച്ചു കൊടുക്കത്തുള്ളോ? 1 മണിക്കൂറായി ഞാൻ ഇവിടെ നിൽക്കുന്നു, അവൻ എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കണമല്ലോ. അമ്മണിയമ്മ വിഷമിക്കണ്ട, നിങ്ങളുടെ മുഖത്ത് ഞാൻ നോക്കിക്കൊള്ളാം. ഒന്നിങ്ങോട്ട് തന്നെ, വല്ലാത്ത ദാഹം. ഞാൻ ഒരു സോഡ കുടിച്ചു വരാം. ഞാൻ സതിയ. സതിയും ശീലാവതിയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ആ ബാഗ് എടുത്ത്. ഇതിലൊന്നും ഇല്ല സാറേ. ഇത്രയും രൂപേ? നീ ആള് കൊള്ളാമല്ലോടി. സാറേ ചതിക്കല്ലേ, ഒരു അത്യാവശ്യത്തിന് വെച്ചിരിക്കുന്നതാ. സാറേ, ഞാൻ പറയുന്നത്, എന്റെ അമ്മ സുഖമില്ലാതെ ഗവൺമെന്റ് ആശുപത്രി കിടക്കിയ. കൈക്കൂലി മുമ്പേരായി കൊടുത്തില്ലെങ്കിൽ ആ കാലുമാടി ഡോക്ടർ ഓപ്പറേഷൻ നടത്തത്തില്ല. 2-3 ആഴ്ച കഷ്ടപ്പെട്ടിട്ടാ ഇത്രയും പൈസ ഞാൻ ഒരുമിച്ചുണ്ടാക്കിയത്. 250 രൂപ ഞാൻ എടുത്തു. നീ കടവായിട്ട് കരുതിയാ മതി, 2 ദിവസം ഞാൻ തിരിച്ചു തന്നേക്കാം. തരണേ സാറേ. ഇതാ 250 രൂപയുണ്ട്. ഈ പൈസ ഞാൻ ഉണ്ടാക്കാൻ പെട്ട പാട്. തൽക്കാലം ഇതുകൊണ്ട് സമാധാനപ്പെടാൻ പറയാനുള്ളൂ. വല്ലതും കഴിച്ചിട്ട് പോ മോനെ. കഴിച്ചോളാം, ഇപ്പൊ ഡ്യൂട്ടിയില്ല.
വാസു നീ എന്നെ പേടിപ്പിച്ചു നടക്കണടാ നീ കയ്യും വീശി നടക്കുന്നു ഞാൻ ഇവിടെ രാവകൾ തീതി നിന്ന് നടക്കുന്നു നീ കാണണം ഞാൻ കാണണം അതെ നീ കാണണം പെക്കേപ്പാട്ട് ജൂലിയസിന് നീ അല്ല മോഷൻ നടത്തിയത് പോലീസിന് എന്റെ പേരിലെ കേസ് ചെയ്തിരിക്കുന്നു ഇപ്പൊ എന്റെ പേര് രണ്ട് കേസാ മോട്ടിച്ചതിനും ലോക്കപ്പിൽ നീ അടിയനും എന്നെ ഇവിടെ എനിക്ക് പോണം അങ്ങനെ അങ്ങ് പോയാലോ രണ്ടിലും നിശ്ചയിച്ചിട്ട് പോയാ മതി മോട്ടിച്ചത് നീ തന്നെയാ ഞാനത് കണ്ടുപിടിച്ചു ഇനിയിപ്പോ എന്തോ നിശ്ചയിക്കാനാ കള്ളനും പോലീസും കളിയില് അങ്ങനെ പലതും നടക്കും നാളെ നീ മോഷ്ടിക്കുന്ന നവന്മാർ എന്നെ പിടിച്ചെന്നിരിക്കും എനിക്ക് ഇനി ജയിലിൽ പോകാൻ വയ്യ നിന്റെ കുറ്റം നീ ഏറ്റാ പറ്റൂ നീ വട എന്താ നീ അന്ന് പറഞ്ഞ ഭദ്രകാല തന്നെയാ ഇന്ന് നിന്നെ എന്റെ മുമ്പിലും കൊണ്ടുവന്ന് ചാടിച്ചത്